അത് അമേരിക്ക കിട്ടിയത്. അവരിത് അവരുടെ ഹരിയാനയിലെ ഫാക്ടറിയിൽ ഇങ്ങനെ കേബിൾ ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. അവർ ചൈനയിൽ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്തു. ഇത് കെഫോണിനും എൽ സി ടി ബോർഡിനും അറിയാം. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അപ്പം മൂന്ന് നിബന്ധനകളിൽ ലംഘിച്ചു. ഇന്ത്യൻ മെയ്ഡ് വേണമെന്നുള്ളത് ലംഘിച്ചു. ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നുള്ളത് ലംഘിച്ചു. 250 കിലോമീറ്റർ കേബിളെങ്കിലും കഴിഞ്ഞ 5 വർഷം വലിച്ച കമ്പനിക്കായിരിക്കണം കൊടുക്കേണ്ടതെന്നുള്ളത് ലംഘിച്ചു. ഇതിപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. സാധാരണഗതിയിൽ ഇന്ത്യൻ കേബിളുകൾക്ക് 25 വർഷത്തെ കാലാവധിയുണ്ട്. 25 വർഷത്തെ കാലാവധിയുണ്ട്. ഇത് ഏത് സമയം വേണമെങ്കിലും പോവാം. അപ്പോൾ എല്ലാ നിബന്ധനകളെയും ലംഘിച്ചുകൊണ്ട് വില കുറഞ്ഞ കേബിളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. 2 പോയിൻ്റ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഇതിൻ്റെ അകത്ത്. പോയിൻ്റ് ഓഫ് പ്രസൻസ് POP, അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രസാദിയ കമ്പനിക്കാണ്, മുഖ്യമന്ത്രിക്ക് ബന്ധത്തിലുള്ള കമ്പനിക്കാണ്. ആ കമ്പനി പ്രീ ഫാബ്രിക്കേഷൻ സ്ട്രക്ചർ, അവരും ഈ കരാറിൽ മാറ്റം വരുത്തി ചൈനയിൽ നിന്നും ഒമാനിൽ നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തത്. അവർക്ക് ആ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ചോർച്ചയാണിപ്പോൾ, കാട് മൂടിക്കിടക്കുകയാണ്. അതും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സംഭവമാണ് ഈ POP, ഈ പ്രസാദിയ കമ്പനി ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ആരോപണങ്ങൾ ആധികാരികമായി, ഗുരുതരമായി ഈ ആരോപണങ്ങൾ കെഫോൺ സംബന്ധിച്ച് ഞങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കുകയാണ്. അതായത് ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിൾ സ്ഥാപിച്ചത് സംബന്ധിച്ചും പോയിൻ്റ് ഓഫ് പ്രസൻസ് പ്രീ ഫാബ്രിക്കേഷൻ സ്ട്രക്ചറിനെ സംബന്ധിച്ചുള്ള രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ. മൂന്നാമത്, എത്ര കണക്ഷൻ കൊടുത്തു എന്നിതുവരെ വ്യക്തമാക്കുന്നില്ല. ഈ പദ്ധതി വന്നത് 2017 അന്ന് പറഞ്ഞത് 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം ആളുകൾക്ക്, പാവപ്പെട്ടവർക്കും 30,000 സർക്കാർ ആഫീസുകൾക്കും 18 മാസം കൊണ്ട് ഫ്രീ ഇൻ്റർനെറ്റ് സർവീസ് കൊടുക്കുമെന്നാണ്. വർഷേതരയായി 6 വർഷം കഴിയുന്നു. ഇതുവരെ 20 ലക്ഷം എന്നുള്ളത് വെട്ടിക്കുറച്ച് 14,000 പേർക്കാക്കി കണക്ഷൻ. ഇപ്പോൾ പറയുന്ന 10,000 പേർക്ക് പൂർത്തിയായെന്നാണ് പറയുന്നത്. പക്ഷെ 10,000 പേർക്ക് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ കണക്കുകൾ, ജില്ല തിരിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എത്ര ഓഫീസിൽ കൊടുത്തു, സർക്കാർ ഓഫീസിൽ കൊടുത്തു,